ചക്ക കുഴഞ്ഞത് പോലൊരു കുടുംബം. ചക്കപ്പഴം. ഞാൻ ഉച്ചയാകാറായല്ലോ, ഇതുവരെ എഴുന്നേക്കാറായില്ല. ഷോണി റോണിക്ക് ദുബായിലൊക്കെ അല്ലായിരുന്നു? ദുബായിൽ എന്താ ഉച്ചക്കെ സൂര്യൻ ഉദിക്കത്തുള്ളോ? ചേട്ടൻ ഒരുപാട് അങ്ങ് അവളെ സപ്പോർട്ട് ചെയ്യല്ലേ. ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണം? അച്ഛനും അച്ഛമ്മയും തന്ന പണിയായി പോയി. ആ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട് ചേട്ടൻ അവളുടെ സൈഡാണോന്ന്. നീ ഒന്ന് പൊയ്ക്കാണോ അവിടെ നിന്ന്? ആശ ഇവിടെ ഇല്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് വരുമ്പോ ആശയം കൂടെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് ഇവിടെ വലിയ പ്രശ്നമായാണ്. അതെ അതെ, ഇപ്പൊ അതുകൊണ്ട് എന്താ പാവം എന്റെ ശിവേട്ടൻ മാത്രം എല്ലാവരുടെയും കുത്തുവാക്കും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ശിവേട്ടനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയിലെ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് തിരിച്ചു പറയുമെന്ന്. ഇടി ശിവനും നീ കൂടെ അവിടെ നിൽക്കുമ്പോ ഷോണി വരികയാണെന്നുണ്ടെങ്കിൽ ശിവനെ പറ്റിയിട്ട് നീ അങ്ങ് പൊക്കി അങ്ങ് പറഞ്ഞോണം, അപ്പൊ അവൾ അവളുടെ കുത്തുവാക്കുകളൊക്കെ അങ്ങ് നിർത്തിക്കോളും. ആണല്ലേ? അതെ, ചെറിയൊരു പ്രശ്നമുണ്ടടാ. എന്തോ പ്രശ്നം? ചമ്മന്തിയായി, ദോശയായി. ദോശ ചമ്മന്തി, അത് എന്നടേ പ്രശ്നം? ഇടേ അവർക്ക് നോൺ വെജിറ്റേറിയൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞടാ. അതിന് ഇന്നലെ രാത്രി അവർ വെളിയിൽ പോയല്ലേ കഴിച്ചേ? അല്ല, ഇന്നലെ രാത്രി വെളിയിൽ പോയിട്ടാണ് കഴിച്ചത്. ഇവിടെ നോൺ വെജിറ്റേറിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കൊള്ളായിരുന്നു എന്ന് അവര് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ഓ സമാധാനപ്പെടെ, നീ ഇതെത്തി ചാടാതെ. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, നോക്കേ ഉച്ചക്ക് നല്ല നോൺ വെജിറ്റേറിയൻ വെച്ചു കൊടുക്കാം, അപ്പൊ പ്രശ്നം പരാതി തരുമല്ലോ. ആര് വെക്കും? ഞാനിനി അടുക്കള കയറത്തില്ലോ കേട്ടോ, എന്റെ ഇടയ്ക്ക് നോൺ വെജിറ്റേറിയനും കൂടെ വെക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇവിടെ അടുക്കളയിൽ വേറെ ആരും ഇല്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് കടയിൽ നിന്ന് രണ്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുത്താലോ? ഞങ്ങളെല്ലാരും എന്താ മാനത്തും നോക്കിയിരിക്കണം. ഞാനുണ്ട്, ശിവേട്ടനുണ്ട്, കൊച്ചുണ്ട്, ചേട്ടനുണ്ട്, സുമയുണ്ട്, പിള്ളേര് രണ്ടുപേരുണ്ട്, അച്ഛനുണ്ട്, ഇവർക്ക് ആർക്കും ഒന്നും വേണ്ടേ? എന്നാ പിന്നെ നമുക്ക് ബിരിയാണി വേണ്ട. നമുക്ക് എടാ എടാ ഉത്തമ, നമ്മുടെ പറമ്പിലെ നല്ല കുടംപുളിയുണ്ട്, നമുക്കൊരു മീൻ കറിയും ചോറും വെച്ചു കൊടുക്കും, അതാണ് ഏറ്റവും നല്ലത്. അതെ അതെ, മീൻ വെട്ടി അച്ഛൻ തന്നെ ചോറും കറിയും ഒക്കെ വെച്ച് കൊടുക്കും. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാ പറ്റൂല അച്ഛാ. പിന്നെ അത് മാത്രല്ല, ഈ വീടും പറമ്പും പോകാതിരിക്കണ്ട, അച്ഛനെയും കൂടെ ആവശ്യമല്ലേ? അല്ല, അതെന്റെ മാത്രം ആവശ്യമല്ലേ ഉത്തമ. ഡേയ് അച്ഛമ്മ അച്ഛനെ എന്ന പണിയല്ലേ, പൈസ കൊടുത്ത് വാങ്ങണം. എന്നാലും പൈസ കൊടുത്ത് 11 ബിരിയാണി വാങ്ങിക്കണം അല്ലേ? എന്നാ ശരി, കുടുംബത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ ചെയ്യാം. അതാ ഇതിപ്പോ ചിക്കൻ ഇല്ലാതെ ഇറങ്ങൂല. ദുബായിൽ ചിക്കൻ മാത്രമേ കിട്ടത്തുള്ളായിരിക്കും അല്ലേ അച്ഛൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ. ഞാനൊരു വേട മണ്ണ് പുതിയ ശീലൊക്കെ അപ്പൊ തുടങ്ങി. എന്തേ ശീലം? വല്യപ്പ് രാത്രി 2 മണിക്ക് എന്ത് വിളിക്കണ്ടായിരുന്നു, പോണേ ഇറങ്ങി. നല്ല സമയട്ട. എന്തത്? അല്ല, ഈ ഷോണി ചേച്ചിയിലുള്ള ദേഷ്യത്തിലായിട്ട് മാറില്ലല്ലേ. ഈ ഷോണി ചേച്ചി എന്താ കൊണ്ടൊന്നും പറയപ്പോയില്ല, അതൊക്കെ എന്താ എന്നെ കാണുമ്പോ കാണുമ്പോ ഒരു ചൊറിച്ചില്? ചൊറിച്ചില്ല, അത് അളിയന്റെ കയ്യിലിരിപ്പുണ്ട്. ഓഹോ, ആ അളിയെ അവരിന്ന് വൈകുന്നേരം അവരുടെ വീട്ടിൽ പോകും. അളി ഇത്ര തന്നെ കൊള്ളാം ഇല്ലേ? കൊണ്ടല്ല, ഞാൻ കമലമാടത്തിനെ കൊണ്ടൊന്ന് ഞാൻ നല്ല ഇടിയിടിപ്പിക്കും. കയ്യെന്തോ കയ്യിലെന്തോ? അയ്യോ അത് പറയാൻ മറന്നു. അലുവ ആ സത്യം, അജിച്ചേട്ടനെ രാവിലെ പല്ല് ചേച്ചി അലുവ വേണം. ഷോണി ചേച്ചി പറഞ്ഞോട്ടാണോ ഫീലിംഗ് ഉണ്ടോ നിനക്ക്? അജിച്ചന് കൈ കാലും ഒന്നുമില്ല, നടന്നു പോയി വാങ്ങിക്കാൻ. നീ പോയി വാങ്ങിക്കണത്? എന്റെ അടുത്ത് ഒരു ഉപകാരം ചോദിച്ചു ഞാൻ ചെയ്തു കൊടുത്തു. അതിനിപ്പോ എത്ര തണ്ണം തുവാ? ഉപകാരം ചെയ്ത് കൊടുക്കണം, ഉപകാരം ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര നാളല്ലടാ, നീ എനിക്ക് ഇതുവരെ അലുവ മെത്തക്കറി എനിക്ക് വാങ്ങിച്ചിട്ടില്ലല്ലോ. അലിയ പത്തിക്കറി ഞാൻ അലീനെ വാങ്ങിച്ചു തരാം. എങ്ങനെ വാങ്ങിച്ചു തരും? ഇവിടെ കൊച്ചുപിള്ളാർക്ക് തിന്നാൻ വെച്ചിരിക്കുന്ന പലഹാരം എടുത്ത് തിന്നിട്ട് അവസാനം മണ്ണ് വന്നിട്ട് പേര് വന്നല്ലോ. ഇത് പോയില്ലേ? എന്ത് ചെയ്യും? ചന്തി അടിച്ചാ പൊട്ടി ഞാൻ പറഞ്ഞോണ്ട് ആവശ്യമില്ല. ചന്തി പറഞ്ഞോണ്ടല്ലേ നീ അലുവ മേടിച്ചു ചുമന്ന അലുവ. ആഹാ, എന്നിട്ടാണോ നീ കണ്ണു കണ്ടടുത്ത് കിന്നാരം പറഞ്ഞിരിക്കണേ? ഞാൻ കണ്ണു കണ്ടല്ല കേട്ടെ, കെട്ടിക്കാരെ വന്നാണ്. അത് എന്റെ മുഖത്ത് നോക്കി പറയുന്ന അങ്ങോട്ട് നോക്കി ഈ കല്യാണം കഴിഞ്ഞ് കെട്ടിക്കൊണ്ട് പോവല്ലേ ചെയ്യാ? ഞങ്ങനൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ. ഇത് പോലീസുകാരനായതുകൊണ്ടാവൂല്ലേ. ആ വെട്ടിക്കറി കൊടുക്കാനിപ്പോ എന്തുവാ നീ? അയ്യോ അജീഷ്, നീളത്തി അലവ് അടിച്ചു കൊടുക്കണം. ചേച്ചി കയ്യിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചേച്ചി നല്ല മൂത്ത അലവ് കേട്ടോ. നീ കണ്ണൻ എവിടെ ഇരുത്തിയാണ് ഭക്ഷണം കൊടുക്കുന്നത്? അടുക്കളയിൽ കുട്ടികളെ ഇരുത്തി ഭക്ഷണം കൊടുക്കരുത്, അവരെന്നെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കണം. അതല്ലേ ഗുഡ് മാനേഴ്സ്? അതിന് അവന് വിശന്നോണ്ടല്ലേ അപ്പച്ചി ഇവിടെ ഇരുത്തി ഫുഡ് കൊടുത്തു. ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ പറയരുത് പല്ലവി. നമ്മൾ ഈ കുട്ടികളെ ഈ കാണിക്കുന്ന ശീലം തന്നെയല്ലേ, വേറെ എവിടെ പോയാലും കാണിക്കുക, അത് നമുക്ക് മോശല്ലേ? അത് ശരിയാ. ശിവേട്ടൻ എപ്പോഴും പറയലുണ്ട്, പക്ഷെ ഞാൻ എന്റെ പൊട്ടകുത്തിക്ക് അങ്ങ് മറന്നു. ശിവേട്ടനോ?
അങ്ങർക്ക് ഇത്രയും നല്ല മാനേഴ്സ് ഒക്കെ ഉണ്ടോ? ചേച്ചിയുടെ ഒരു തമാശ. എന്റെ അമ്മ എത്ര നല്ല ആലോചന കൊടുന്ന മോളെ നിനക്ക്, അതങ്ങനെ ചെയ്താ മതിയായിരുന്നോ? ഈ അടക്കലയിൽ കിടന്ന് കഷ്ടപ്പെടണായിരുന്നാ? ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത്, ഇങ്ങോട്ട് മാറും. കബീഷ് എന്നല്ല, അജീഷ് എന്നാ ഉദ്ദേശിച്ചേ. ആ ചേട്ടൻ പുറത്തിരിപ്പുണ്ട്. ചേച്ചിക്ക് വേറെ വല്ലതും വേണോ? ആ ഒരു പഴം കിട്ടുമോ? പഴമോ? ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു ചേച്ചിക്ക്, ഞാൻ കുറച്ചു മുമ്പ് അങ്ങ് കഴിച്ചത്. ആൾക്കെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാല് ഒരു പഴം കഴിക്കണ ശീലുണ്ടായിരുന്നു. ഇനിയിപ്പ എന്ത് ചെയ്യാ, സാരില്ല. പാത്രം നല്ലപോലെ വൃത്തിക്ക് കഴുകി വെക്കണേ പല്ലവി. പിന്നെ അവിടെ വരുമ്പോ രണ്ട് ഗ്ലാസ് വെള്ളം കൊണ്ടുവരണേ. ചെറിയ വായിൽ ചട്ടുകൊമ്പിച്ച് ഞാൻ വെച്ചായിരുന്നു കൂട്ട. ദോശയാവുന്നില്ല, ഓരോന്നൊക്കെ കൊണ്ടുവന്നോളൂ ഇവിടെ നമ്മളെ. എന്താ നിങ്ങൾക്ക് ഇപ്പം എനിക്കറിയാം നിങ്ങക്ക് എന്റെ മണ്ടക്ക് കേറാൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടില്, അല്ലാതെ വേറെ ആരുടെയും മണ്ടക്ക് കേറാൻ ഉണ്ട്? പോലീസ് ആണ് പറഞ്ഞു നടക്കുന്നത്, നാളെ ഉണ്ടോ നിങ്ങൾക്ക് ഈ മീശം വെച്ചോട്ട് നടക്കാൻ? ബിരിയാണി എല്ലാം പറഞ്ഞ് സെറ്റാക്കിട്ട് സമയം എത്തിക്കോളും. ആണല്ലേ, കുറച്ച് വിഷവും കൂടെ വാങ്ങിക്കുക, രണ്ടെണ്ണത്തിൽ ഒഴിക്കുക, അങ്ങോട്ട് കലക്കുക, കൊടുക്കുക. കേക്കട്ടെ, എനിക്കിപ്പൊ എന്താ? ഞാനൊരു ഐഡിയ പറയട്ടെ, എല്ലാരും കൂടെ നിക്കണം. നീ ആദ്യം ഐഡിയ പറ. ഇത് കറക്റ്റ് ആയിട്ട് നടത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോകും. നമ്മൾ അവർക്ക് ചിരിച്ചോണ്ട് സ്നേഹം കൊടുക്കണം. അവര് ചോദിക്കുന്ന പോലത്തെ ഫുഡും സാധനങ്ങളും എല്ലാം അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് അവര് സ്നേഹിച്ചങ്ങ് വീർപ്പ് മുട്ടിക്കണം. എന്റെ മാമ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞ പോലെ നടക്കുകയും ചെയ്യും, നമ്മൾ അവർക്ക് പണി കൊടുത്ത് വിടുകയും ചെയ്യും. അടി മോളെ, അത് പൊളി ഐഡിയ കേട്ടാ. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്നടി. അപ്പുറത്തെ കുട്ടപ്പന്റെ കടയിൽ നിന്ന് അരക്കിലോ വാങ്ങിച്ചോണ്ടെന്ന് വാങ്ങിച്ചിട്ട് വെച്ചിരിക്കും. മാമ എനിക്ക് എനിക്ക് സംശയമുണ്ട്, ഇതിന്റെ ഒക്കെ പുറകിൽ മാമന്റെ ബുദ്ധി ഉണ്ടോന്നൊരു കാര്യം. അതെന്തൊരു വർത്താനോടെ പരിപോലെ, ഞാൻ അങ്ങനെയൊക്കെ ഇതിനോട് കാണിക്കുവോ? കാണിക്കില്ല. എനിക്കിപ്പൊ അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. എന്തായാലും ഐഡിയ കൊള്ളാം, പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ എക്സിക്യൂട്ട് ചെയ്തത് ഞാൻ പോകും. ഏതോ മോഹം പോലെ ഉള്ളിൽ പ്രിയേ പ്യാർഹത്തീവാനാസനം നിന്നെ കാണാനായി കണ്ണിൽ കോതി. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ, ബാക്കി ആവശ്യമില്ലാത്ത പാട്ട് പാടലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കഴിക്കോ, ഇതൊക്കെ നമ്മള് നല്ല സർവീസ് സെന്ററിലാ കൊടുക്കാറ്. എന്റെ പൊന്ന് അജിച്ചേട്ടാ, അവിടെ നല്ല വൃത്തിയായിട്ട് കഴിവത്തൊന്നും ഇല്ലെന്ന്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി കഴുകാക്കി പോയെന്നേ, നാട്ടിലിറങ്ങി ആർക്കാ നണക്കേട്? ഞങ്ങക്ക് ഈ വണ്ടി നമ്മളെ കണ്ണാടി വളത്തിളക്കി കാണിച്ചു തരും. സുമതിയമ്മ എന്ന് പറഞ്ഞ നമുക്ക് ജീവനാണ് ജീവൻ. ഓ അതുകൊണ്ടാണല്ലേ. നിങ്ങളോടെ നമ്മുടെ ഷോണി വല്ല കുറ്റോ കുറവോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അവൾക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അല്ല ഇതിന് മരുന്നൊന്നും ഇല്ലേ? അയ്യോ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നും തോന്നരുത്. എന്നോടൊരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കും. ഇന്നലെ ഉത്തമനും അതുപോലെ കുഞ്ഞുണ്ണിയാണൻ ഒക്കെ പറഞ്ഞല്ലോ ഇവിടെ തീരെ വിലയില്ല, സ്ഥലത്തിനൊന്നും തീരെ വിലയില്ല എന്നാണല്ലോ അവര് പറഞ്ഞത്. അതെ, ആ അത് നേരത്തെ വരണ്ടാന്ന് ഇപ്പൊ വരില്ല. ആ അതവര് പറഞ്ഞു, ഇവിടെന്തോ പ്രളയം വന്നു വീട് മുഴുവൻ. അതാണ് അതാണ് അങ്ങനെ വില ഇടിഞ്ഞു പോയതാ. പ്രളയം മെനഞ്ഞാന്ന് പറഞ്ഞാ ഞാൻ വിളിച്ചിട്ടാ വന്നു. എന്താ ചെയ്യുന്നു? ഇല്ലാത്തടത്ത് ഒരു കൗണ്ടർ അടിക്കുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. സോറി,
അങ്ങനെ ജ്യൂസ് കുടി. ജ്യൂസ് കുടി കുടിച്ചോ. മതി മോളെ മതി, അങ്ങനെ സന്തോഷമായി. ആ ടയറും കൂടി ഒന്ന് കഴിയേക്ക്, കുറച്ചൊന്ന് പോളിഷ് അടിച്ചേക്ക്. അങ്ങനെ ചെയ്യാറ്. ശരി നടക്കട്ടെ. ആ ശരി നടന്നു. ടയറ് പോളിഷ് ചെയ്യാം. എന്താണ് ചേച്ചി വെച്ചോണ്ടിരിക്കുന്ന കുഴച്ച് അങ്ങോട്ട് കഴിക്ക്. നിങ്ങക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച ബിരിയാണിയാ. അങ്ങനെ പ്രത്യേകം പറഞ്ഞ ബിരിയാണി ഹോട്ടലിന്ന് കിട്ടുവോ? എന്റെ മുന്നേച്ചി തന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലിൽ നിന്നാ. അവ എങ്ങനത്തോ ബിരിയാണി സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കും. ബിരിയാണി കൊള്ളൂലേ? അതെന്താണെന്നറിയാവോ ചേട്ടാ, സാലഡ് കൂട്ടി കഴിക്കാത്തതുകൊണ്ടാ ചേച്ചി സാലഡ് കൂട്ടി അങ്ങോട്ട് കഴിച്ചു നോക്കിക്കേ. പുളിയില്ലാത്ത തൈര് വെച്ചുണ്ടാക്കിയ സാലഡാ. കുറച്ച് ഞാൻ തരും. വേണ്ട, അതെന്തോന്ന് പറഞ്ഞു പോയി വല്ലാണ്ട്. മുടിയൊക്കെ കണ്ണി പോത്തില്ലയോ? അയ്യോ വാളിയാ, വാ വാ. വാളി അളിയാ, ഭയങ്കര സൽക്കാര പ്രിയനായിട്ട് അങ്ങ് നടക്കാണല്ലേ. കൊള്ളിച്ചാണെന്ന് എനിക്കറിയാം. അല്ല നോക്കണേ, ഞാൻ ക്ഷമിച്ചു. അല്ല അതല്ല, എന്നാ പണെങ്കി പോയി ആൾക്കാരെ വില പോലെ നമുക്കില്ലല്ലോ എന്ന് പറയായിരുന്നു. നിനക്കാരാണ് വില തരാത്തത്? ആരും തന്നില്ല. അളിയ എടാ, നിനക്ക് വില തന്നില്ലെങ്കിൽ എന്റെ പെങ്ങളെ നിന്നെ കൊണ്ട് കെട്ടിക്കുമായിരുന്ന. എന്നിട്ടിപ്പോ ഞാൻ തൊഴുത്തി തന്നല്ല. നമ്മൾ വേറെ അകത്തൊന്നും അല്ലല്ലോ, നമുക്ക് വീടും ഇല്ല, മുറി വരെ പോയി. അടിച്ചാടാ, അടിച്ച. മനോദണ്ഡം കാരണം ഇത്തിരി അടിച്ചിട്ടുണ്ടോ? ഇവിടെ ഇത്രയും ആൾക്കാരുള്ളപ്പോഴത്തെ നീ കാണിക്കാൻ കൊള്ളാവത്, കൊള്ളാവത്. നീ ചെയ്ത് ദണ്ഡം വരുമ്പോ പിന്നെ ആൾക്കാർ ഇത്തിരി കളിയ. എന്നിട്ട് തീർത്താത് ഇതുണ്ട്. ഉണ്ടാ എവിടെ എവിടെ അളിയന് വേണം. ഏ അളിയന് വേണം. എട് ഇച്ചിരി അടിക്കോ, മിക്സി തെച്ചേക്കാൻ. അളിയ വേണ്ട. എന്ത് അളിയന് മനോദണ്ണം ഇല്ലല്ലോ, അളിയ ഫുൾ ഹാപ്പി അല്ലേ. അളിയന്റെ പണയി പോയി ആൾക്കാർ തിരിച്ചു വരുന്നു, അളിയ സൽക്കരിക്കുന്നു, ഫുൾ ചിരി. അളിയന് വേണ്ട. നീ കളിക്കാൻ എങ്ങോട്ട്? മനോദണ്ണം ഉണ്ടോ? എടാ എനിക്ക് നിന്റെ കാര്യത്തിലേ ഉള്ളൂ മനോദണ്ണം. എന്റെ കാര്യത്തിൽ ഉണ്ടോ? സത്യമായിട്ടും. എന്റെ കാര്യത്തിൽ മനോദണ്ണം ഇപ്പടെ അളിയനെങ്കിലും ഉണ്ടല്ലോ. സന്തോഷം, ചെറുതടിച്ചിട്ടുള്ളിയ. വേറെ ആരും കണ്ടില്ല അളിയ. അളിയന്തിന് വേലത്തിന് കാണിച്ചളിയാ? അത് മുത്തോടെ തടിച്ച എന്തിന്? അളി ഇനി ഇവിടെ തലകളെ മൊത്തം ഞാൻ പച്ചയ്ക്ക് ഒന്ന് കാണണ്ടേ? എടാ ഇപ്പഴാണ് സമാധാനമായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പഴാണ് ഒരു ഉപകാരം ഉണ്ടായത്. സാധനത്തിന് സാധനം തന്നെ വേണ്ട അളി, അളിയൻ തീർത്തില്ലേ? ഇറങ്ങുമ്പോ അതെടുത്ത് അപ്പുറത്തോട്ട്. വരുമോനെ, എന്തോ അവിടെ ഇവിടെ തൊഴുത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഓ മനോദണ്ണം ഉള്ളവരെല്ലാം തൊഴുത്ത് തന്നെ ആവാമായിരിക്കുന്നത്. തൊഴുത്ത് കുത്തുകൾക്ക് അതല്ലേ നല്ലത്. അവൻ എന്തിനാ ചിരിച്ചോണ്ട് പോയത്? അവൻ ചിരിച്ചോണ്ട് പോയത്? അളിയന് കുറച്ച് ദണ്ണം ഉണ്ടായിരുന്നു, മാറ്റി കൊടുത്തു. ദണ്ണം മാറ്റി സാധനം എടുത്തല്ലേ. ഇങ്ങോട്ട് പോകു, സാധനം എടുത്ത. ഓ ഓ എന്നിട്ട് എന്ത് അടിച്ചു? നമ്മളെല്ലാരും കൂടുക. തീർത്താ? തീർത്തു. ഫിനിഷായ? അടയി തീർത്തത് അളിയെ, വലിയ അളിയെ ഒറ്റ അടിക്ക് തീർത്തതാണ്. അത് ശരി, ഒട്ടുമില്ല. ഇനി
ഞാൻ എടുക്കണം. അത് ശരി, കൊള്ളാം. അവിടെ നീ അളിയന്റെ വിഷമമൊക്കെ മാറ്റി കൊടുത്തു. മാമനൊരു തുള്ളി പോലും തന്നില്ലല്ലേ. കൊള്ളാം. മാമന് വിഷമുണ്ടായിരുന്നു. പിന്നെ എന്റെ മനസ്സ് മുഴുവൻ ദണ്ണിച്ചിരിക്കുന്നടാ. അത് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്നും ആർക്കും ഒരു ഒരു ഇതുമില്ല. ആ ഷോണിയാന്റെ ഇല്ലേ, ഫോണിൽ കൂടെ അമ്മയുടെ കുറ്റം പറഞ്ഞു. ഡിഡി, നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് കേക്കല്ലേന്ന്. എടി, അവൾ ആ വഴി കൈയും വീശി പോയപ്പോ അറിയാതെ കേട്ടതല്ലേ, മനഃപൂർവ്വം കേട്ടതാണോ? നീ പറയണം. ആ ബെസ്റ്റ്, ഞങ്ങളുടെ റൂമിൽ അമ്മയുടെ പഴയ ഫോട്ടോ ഇല്ലേ, അത് കണ്ടു പറയുക അമ്മേനെ കാണാൻ ഒരു ഭംഗിയില്ലാന്ന്. സുമതി അമ്മൂമ്മനെ വിളിച്ചായിരിക്കും പറഞ്ഞത്. വേറെന്താ പറഞ്ഞ, വേറെന്താ പറഞ്ഞ? ശിവമാവിനെ കുറിച്ച് പറഞ്ഞു. അതല്ലേടി ആദ്യം പറയേണ്ടത്. ഈ അപ്പച്ചി ശിവമാവിനും തമ്മിൽ ഒരു മാച്ചും ഇല്ല. ഈ ശിവമാവൻ നല്ല മടിയനാണെന്നും പറഞ്ഞു. ഞാൻ ശിവേട്ടനും തമ്മിൽ മാച്ച് ഉണ്ടോന്ന് തീരുമാനിക്കാൻ ഇവരാരെ? ഇവരാണോ മാച്ച് മേക്കർ? കഴിഞ്ഞില്ല, ശിവമാവൻ നല്ല വഴക്കാളിയാണെന്നും പറഞ്ഞു. വഴക്കാളി അവരുടെ കെട്ടിയാണ്. ഇന്ന് അവരെ ഞാൻ ശരിയാക്കും. ദുബായി പോയി കുറച്ച് പുത്തമണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്റെ കെട്ടിയവനെ മെണ്ടക്കോട്ട കയറാൻ വരുന്നത്. ഇന്ന് പല്ലി വെറുതെ ചോറ തിളക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ വർക്ക്ഔട്ട് ആയാലേ കാര്യം നടക്കുള്ളൂ. നിന്നെ വേണം ആദ്യം തല്ലിക്കോളാൻ. ശിവരെ അവിടെ അടിച്ച് സെറ്റായിട്ട് പാമ്പായിട്ട് തൊഴുത്തിൽ ഇരിപ്പുണ്ട്. ഇത് ദൈവം ഇങ്ങനെയും കൊണ്ട് ഞാൻ തോറ്റ്. ഇത്രയും പ്രശ്നങ്ങൾ പോരാഞ്ഞാണോ നിങ്ങൾക്ക്? അച്ഛനൊന്നും ഉപദേശിച്ചൂടെ. ഞാൻ ഉപദേശിക്കാനാ? ഞാൻ ജോജിന്റെ ഒരു തുള്ളി പോലും തരാത്തവനാ. അച്ഛനിപ്പോ തുള്ളി കിട്ടാത്തതാണോ അച്ഛന്റെ പ്രശ്നം? അയ്യോ, എനിക്ക് കുടിക്കാനല്ല, അവൻ കുടിച്ച് ഓവർ ആവാതിരിക്കാൻ എടുത്ത് കളയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. ദൈവമേ, ഇനി ആ ചോണിച്ചേച്ചി എങ്ങാണ് ഇനി അത് കണ്ടാ മതി. അതും പറഞ്ഞു തുടങ്ങും. ആ തൊഴുത്തിലെങ്ങാനും തന്നെ കിടക്കാൻ പറ. അവന്റെ സ്വഭാവത്തിന് അതാണ് നല്ലത്. മാമൻ എങ്ങനെ കുറ്റപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പച്ചി, മാമന് ചെലപ്പോ ഈഗോ അടിച്ചിട്ടുണ്ടാവും. ഇന്നലെ മുതൽ പറഞ്ഞോണ്ട് നടക്കുമായിരുന്നല്ലോ മാമനോട് ആർക്കും അവിടെ ആർക്കും ഒരു സ്നേഹവും ഇല്ല. പണ്ട് എങ്ങോ വഴക്കൂടി പോയ ആൾക്കാരോടാണ് ഇവിടെ എല്ലാവർക്കും സ്നേഹം എന്നൊക്കെ. എന്റെ പൈകൂസ, നീ ഒന്ന് സമാധാനപ്പെടേ. അവര് പോകുന്നേരം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് മോളെ. എപ്പോ പോവും? ആ, എനിക്കെങ്ങനെ അറിയാം? അമ്മയെ വിളിച്ചിട്ടാണെങ്കിൽ അച്ഛന്റെ കൈ വഴി എനിക്കറിയാം. അച്ഛൻ എനിക്കറിയേണ്ട കാര്യമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടോ. എന്റെ കൺട്രോൾ മൊത്തത്തിൽ പോകുന്നുണ്ട്. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കട്ടെ. ആ, എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് കണ്ടുപിടിച്ചാ പറ്റുള്ളൂ. എന്റെ ഒരു അവസ്ഥ. ശിവേട്ടൻ എന്തിന്റെ കാര്യമാണോ ഇതിന്റെ ഇടയ്ക്ക്? വൈകുന്നേരം അത്താഴം കഴിച്ചിറങ്ങിയ പോരായിരുന്നോ? എന്നാ പിന്നെ പോയിട്ട്. പിള്ളേരെ, എടാ പിള്ളേരെ, മക്കളെ വാ വാ. എല്ലാവർക്കും ഭയങ്കര വിഷമാണ്. അയ്യോ, നിങ്ങള് പോവാണോ? രണ്ടുമൂന്ന് ദിവസം കൂടെ നിന്നിട്ട് പോവായിരുന്നു. അത് ഞാൻ അല്ല, ഞങ്ങക്ക് അർജന്റ് ആണ്. എന്നാലും ഷോണി, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നത് ഭയങ്കര സന്തോഷം അല്ലേ? ഇടയ്ക്കൊക്കെ ഇറങ്ങണേ. പിന്നെ എന്തായാലും ഇറങ്ങും. ഞങ്ങൾ ദുബായി പോണേക്ക് മുമ്പ് ഒരു ദിവസം കൂടി ഞങ്ങൾ ഇവിടെ വരും. വരുമല്ലേ? അപ്പൊ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങ്. ആ ശരിയാ, ആശാനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ആശാനെ കൊണ്ട് ഉത്തമേട്ട ഒരു ദിവസം വീട്ടിൽ വരണേ. പിന്നെ സുമതി കുഞ്ഞമ്മേടന്റെ പ്രത്യേക അന്വേഷണം പറഞ്ഞേ. ഓ, തീർച്ചയായും ഞാൻ പറയണ്ട്. എപ്പോഴാണ് എന്നെ പറ്റി അന്വേഷിക്കാറുണ്ട് അമ്മ. അപ്പൊ ശരി എന്നാ. അപ്പൊ ശരി, ഓക്കേ, ബൈ, സീ യു. ഫൈനലി ഒരു മിനിറ്റ്, നമ്മുടെ സ്റ്റേഷനിൽ പോയ പോലീസുകാരല്ലേ? ആ, കുറച്ച് കഴിയുമ്പോഴേ വരെ വിളിച്ചാലോ. ആണോ? ആ തൊഴുത്തിൽ കിടപ്പുണ്ട്. അന്നേ ഞങ്ങൾ പറഞ്ഞതല്ല മോളെ, ആ ഡോക്ടറെ ഇങ്ങ് കെട്ടാൻ. അപ്പൊ ശരി. ഇതുപോലുള്ള ബന്ധുക്കൾ നമുക്ക് ഇനിയും ഉണ്ടോ? അച്ഛനോട് പിന്നെ ചോദിക്കാം. എനിക്കൊരു ബന്ധം ഇന്ന് പുതുക്കാണോ? ഇന്ന് അങ്ങേറെ ഞാൻ കുഞ്ഞു. എന്താ ദൈവമേ, എന്തൊരാശ്വാസം. ഒരു മഴ പെയ്തൊഴിഞ്ഞ പോലെ ഉണ്ട്. എന്തായാലും അതങ്ങ് ഒഴിഞ്ഞു പോയല്ലോ, സമാധാനമായി. അച്ഛൻ്റെ കയ്യിൽ ഇതുപോലത്തെ കൊട്ടേഷൻസ് ഇനിയും ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് മുൻകൂട്ടി പറഞ്ഞേക്കണേ. എന്തിനാടി നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനാണോ? അല്ല, എനിക്ക് എന്റെ കെട്ടിയവനെയും കൊച്ചിനെയും വിളിച്ചോണ്ട് വല്ല തീർത്ഥാടനത്തിനും പോവാനാ. വിളിച്ചോണ്ട് പോ. എന്റെ ദൈവമേ, നാക്ക്. ശോഭിയ? ശോഭയല്ല, ഷോണി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പൊ തന്നെ തുറന്നു പറയുന്നത് നല്ല മനസ്സുള്ളവരാണടി. അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കും നിങ്ങൾ ബോധം പോകണമൊക്കെ പോയോ? ഇഷ്ടപ്പെട്ടു പോലെ ഇഷ്ടപ്പെട്ടു. അച്ഛാ, അച്ഛനോട് അച്ഛമ്മ എന്താ പറഞ്ഞത്? എന്തുടാ അച്ഛമ്മ? അച്ഛമ്മ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. അച്ഛനോട് അച്ഛമ്മ എന്താ പറഞ്ഞത്? അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതല്ല അച്ഛാ, അച്ഛനോട് അച്ഛമ്മ പറഞ്ഞത് തെളിച്ച് പറയച്ചാ. അച്ഛനോട് അച്ഛൻ 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 അച്ഛൻ.
അച്ഛനോട് അച്ഛമ്മ എന്താ പറഞ്ഞത് തെളിച്ചു പറയണ വെച്ചാ? അമ്മ പറഞ്ഞത് സുമതി കുഞ്ഞമ്മയുടെ മോളും കെട്ടിയവനും പിണക്ക് തീർക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്, നമ്മളൊന്ന് സൽക്കരിച്ച് വിടണം, നമ്മുടെ സൽക്കാരം അവര് മറക്കരുതെന്നും പ്രത്യേകം പറഞ്ഞു. സംഭവം തന്നെ പക്ഷെ ടോണതല്ല അച്ഛാ. സുമതി കുഞ്ഞമ്മയുടെ മോളും മരുമോനും ഇങ്ങോട്ട് വരുന്നുണ്ട്, അവരെ നല്ലോണം സൽക്കരിച്ച് വിടണം. നമ്മുടെ സൽക്കാരം അവര് ജീവിതത്തിൽ മറക്കല്ലെന്നാണ് അച്ഛമ്മ ഉദ്ദേശിച്ചത്. അയ്യോ, അപ്പൊ അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചു സൽക്കാരം എന്താ, സൽക്കാരം എന്തായി, സൽക്കാരം എന്തായി, സൽക്കാരം എന്താണെന്ന് ചോദിച്ചത്. എന്തോ ഒരു പണി കൊടുത്തെന്നാണ് അച്ഛമ്മ ഉദ്ദേശിച്ചത്. എട്ടിന്റെ അല്ല, പതിനാറിന് പണി കൊടുക്കായിരുന്നു. ഈ അച്ഛന്റെ ഓരോരോ കണ്ടുപിടുത്തം എനിക്ക് അവൻ ദേഷ്യം വന്നിട്ട് പയ്യ എന്റെ കൂടെ തള്ളിയിടുവോ? അച്ഛനെ ഞാൻ തല്ലിയില്ല. ഡേയ് വരുമോനെ പിടിച്ചു പൊക്കടി, പിടിച്ചു പൊക്കട. അയ്യോ അയ്യോ ഡേയ് വരുമോ, ഇങ്ങനെ വെള്ളം അടിച്ചാൻ ബോധക്കേട്. ഡേയ് വരുമോ, ഡേയ് ഇച്ചിരി വെള്ളം എടുത്തിട്ടാടി.